പ്രിയതാരം ടൊവിനോ തോമസിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് താരത്തിന് ആശംസകളുമായി എത്തിയിരിക്കുകയാണ് നീലവെളിച്ചം സിനിമയുടെ ടീം കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റി പതിനഞ്ചാം ജന്മദിനം കൂടിയാണ് ഇന്ന് എന്നത് മറ്റൊരു അപൂർവതയാണ് ബഷീറിന്റെ പ്രശസ്ത കഥയായ നീലവെളിച്ചത്തെ അടിസ്ഥാനമാക്കി അതേ പേരിൽ സംവിധായകൻ ആഷിഖബു ആണ് ചിത്രമൊരുക്കുന്നത് ഈ ചിത്രത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാംശമുള്ള എഴുത്തുകാരനായാണ് ടൊവിനോ എത്താൻ പോകുന്നത് യാദൃശികമായി ഒത്തുവന്ന ഈ അപൂർവത ആഘോഷമാക്കുകയാണ് നീലവെളിച്ചത്തിന്റെ അണിയറ പ്രവർത്തകർ ടൊവിനോയ്ക്കും ബഷീറിനും ജന്മദിന ആശംസകൾ എന്ന അടിക്കുറിപ്പോടെ സംവിധായകൻ ആഷിഖബു ടൊവിനോയുടെ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തു നീലവെളിച്ചം എന്ന കഥയെ അടിസ്ഥാനമാക്കി മലയാളത്തിലെ ആദ്യ ഹൊറർ സിനിമയായ ഭാർഗവി നിലയം റിലീസ് ചെയ്ത് അൻപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നീലവെളിച്ചത്തിന് പുനരാവിഷ്കാരം തയ്യാറാകുന്നത് റിമാ കല്ലിങ്കൽ റോഷൻ മാത്യു ഷൈൻ ചാക്കോ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു നീലവെളിച്ചം എന്ന കഥയെ അടിസ്ഥാനമാക്കി ബഷീർ തന്നെ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ പുറത്തു വന്നത് എ വിൻസെന്റ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം മധു പ്രേംനസീർ വിജയ നിർമ്മല പി ജെ ആന്റണി എന്നിവർ അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളെയാണ് ടൊവിനോ തോമസ് റോഷൻ മാത്യു റിമാ കല്ലിങ്കൽ ഷൈൻടോം ചാക്കോ എന്നിവർ അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ പ്രിയതാരം കുതിരവട്ടം പപ്പു ആദ്യമായി അഭിനയിച്ച ചിത്രം കൂടിയാണ് ഭാർഗവി നിലയം ഭാർഗവി നിലയത്തിലെ കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രത്തെ നീലവെളിച്ചത്തിൽ രാജേഷ് മാധവനാണ് അവതരിപ്പിക്കുന്നത് ഒ പി എം സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് കപൂ റിമാ കല്ലിങ്കൽ എന്നിവരാണ് നീലവെളിച്ചം നിർമ്മിക്കുന്നത് ഋഷികേഷ് ഭാസ്കരനാണ് ചിത്രത്തിന്റെ അധിക തിരക്കഥ എഴുതിയിട്ടുള്ളത് സജിൻ അലി അബ്ബാസ് പുതുപ്പറമ്പിൽ എന്നിവരാണ് സഹനിർമ്മാതാക്കൾ ചെമ്പൻ വിനോദ് ജെയിം ഏലിയാസ് ജയരാജ് കോഴിക്കോട് ഉമ കെ പി അഭിറാം രാധാകൃഷ്ണൻ രഞ്ജി കങ്കോൽ ജിതിൻ പുത്തങ്കേരി നിസ്തർ സേഡ് പ്രമോദ് വെളിയനാട് തസ്നീം പൂജ മോഹൻരാജ് ദേവകി ഭാഗി ഇന്ത്യൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഗിരീഷ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നടത്തുന്നത് വി സാജനാണ്